ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മത്തി തപ്പുവച്ച് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതിന് നമുക്ക് കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ 1 കിലോ മത്തി ഇതുപോലെ തപ്പുവച്ചെടുത്തത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്ത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ മത്തി ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. മീൻ പൊരിക്കാൻ വരെയുമില്ലേ, അതുപോലെ തന്നെ വരഞ്ഞു കൊടുത്താൽ മതി. ഇനി നമുക്ക് മീനിന് വേണ്ട മസാല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പ് ചെറിയുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/25 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. നമുക്കിതെല്ലാം ചതച്ചെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില. ഇതുപോലെ ചതച്ചെടുക്കണം. ഇനി ചതച്ച മസാല എല്ലാം നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. പുളി പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കണം. ഇനി നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ കുരുമുളകൊക്കെ ഇട്ടത് കൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും. മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം. ബാക്കി വെച്ച് പുളി കൂടി ഒഴിച്ചു കൊടുക്കാം. മീന് കായം പറ്റുന്ന പോലെ അത്ര ഡ്രൈ ആയിട്ടല്ല വേണ്ടത്, കുറച്ച് ലൂസ് വേണം. ഇതുപോലെ ലൂസാക്കിയിട്ട് വേണം വെക്കാൻ. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് മസാല പിടിക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. മൊത്തത്തിലുള്ള മീൻ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് കനലിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ഒരു മൂടി എന്തെങ്കിലും എടുത്ത് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് 1-10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 സൈഡും വേവിച്ചെടുക്കാം. ഞാൻ ഒരു വാഴ ഇല എടുത്തിട്ട് പിന്നെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രം എടുക്കണം. ഞാനിവിടെ ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പഴയ ചട്ടി എടുത്ത് ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തീക്കണ്ണിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത്. ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ വെക്കണം. ഇനി നമുക്കിതിലേക്ക് തീക്കല്ലിട്ട് കൊടുക്കാം. ശരിക്കും ഈ തീയിൽ വെന്തിട്ട് കിട്ടുമ്പോഴാണ് കേട്ടോ അതിന് ശരിക്കും മത്തി തപ്പു വെച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കനലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ വെള്ളമൊന്നുമില്ലാതെ മസാല ഒക്കെ വറ്റി നല്ല ഫ്രൈ ആയതുപോലെ കിട്ടിയിട്ടുണ്ട്. വെറും 2 ടേബിൾ സ്പൂൺ കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ഹെൽത്തി ആയ ഒരു മത്തിയുടെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.